ആരാധകരെ ഏറെ ആവേശത്തിലാക്കിയ ആന്റണി വർഗീസ് പെപ്പയുടെ വരാനിരിക്കുന്ന ചിത്രത്തിന് പേരിട്ടു. കൽക്കി 2898 AD ഇപ്പോൾ തിയേറ്ററുകൾ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കൽക്കിക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്നറിയാം. 2008 ലാൽ ജോസ് ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം നടത്തിയ മലയാളികളുടെ പ്രിയ നായിക ഇന്ന് വിവാഹിതയായി. ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു. ആന്റണി വർഗീസ് പെപ്പെ നായകനാകുന്ന ചിത്രത്തിന് കൊണ്ടൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആഞ്ഞടിക്കുന്ന കടലിൽ ആടിയുലയുന്ന കപ്പലിൽ വമ്പൻ ആക്ഷൻ രംഗങ്ങളോടെയാണ് ആന്റണിയെ ടീസറിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നടുക്കടലിന്റെ ആഴത്തേക്കാൾ ഭയപ്പെടുത്തുന്ന ഓരോ ദിക്കു നിന്നും വീശിയടിക്കുന്ന കാറ്റിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ടീസർ അവസാനിക്കുന്നത് കൊണ്ടൽ എന്ന പേരിലാണ്. കടലിൽ നിന്നും കരയിലേക്ക് വീശിയടിക്കുന്ന നാലാം കാറ്റാണ് കൊണ്ടൽ. കാറ്റ് തിരിച്ചടിക്കാൻ അധിക നേരം വേണ്ട എന്ന മുന്നറിയിപ്പോടെയാണ് ടീസർ അവസാനിക്കുന്നത്. 96 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതായിരുന്നു കൊണ്ടലിന്റെ ചിത്രീകരണം. ഇതിൽ 75 ദിനങ്ങൾ നടുക്കടലിൽ തന്നെയാണ് ഷൂട്ടിംഗ് നടത്തിയത്. നീണ്ടു നിൽക്കുന്ന കടൽ സംഘർഷത്തിന്റെ കഥ പറയുന്ന ചിത്രം നവാഗതനായ അജിത് മാമ്പിളിയാണ് സംവിധാനം ചെയ്യുന്നത്. RDX വൻ വിജയത്തിന് ശേഷം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് നിർമ്മിക്കുന്ന ചിത്രം ഈ കമ്പനിയുടെ 7th ചിത്രം കൂടിയാണ്. സിനിമയ്ക്ക് വേണ്ടി 20 വലുപ്പമുള്ള ഒരു കൂറ്റൻ സ്രാവിനെയും കൊല്ലം കുരീപ്പുഴയിൽ ചിത്രത്തിനായി 100 വലുപ്പമുള്ള ബോട്ടിന്റെ ഒരു വമ്പൻ സെറ്റ് ഒരുക്കിയതും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഓണം റിലീസായി ചിത്രം തിയേറ്ററുകളിലെത്തും. ഷെബീർ കല്ലറയ്ക്കൽ, രാജ്ബി ഷെട്ടി തുടങ്ങിയവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. പെപ്പയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സോളോ ചിത്രം കൂടിയാണ് ഇത്. കടലിന്റെ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ഒരു റിവെഞ്ച് ആക്ഷൻ ഡ്രാമയാണ് കൊണ്ടലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഒരു തീരപ്രദേശത്ത് സംസ്കാരവും ജീവിതവും തികച്ചും റിയലിസ്റ്റിക്കായി ചിത്രത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. ദിവസങ്ങളോളം കടലിൽ പണിയെടുക്കുന്ന അധ്വാനികളായ ഒരു സമൂഹത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ചിത്രമെന്ന് പറയാം. കടലിന്റെ പശ്ചാത്തലത്തിലൂടെ പല ചിത്രങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു റിവെഞ്ച് സ്റ്റോറി ഇത് ആദ്യമായാണ്. 70 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചിത്രീകരണത്തിൽ ഏറെയും കടലിലെ തകർപ്പൻ റിവെഞ്ച് ആക്ഷൻ രംഗങ്ങളാണ് ചിത്രീകരിക്കുന്നത്. KGF Chapter 1, കാന്താര തുടങ്ങിയ ചിത്രങ്ങൾക്ക് സംഘടന ഒരുക്കിയ വിക്രം മോറാണ് ഈ ചിത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത്. ആക്ഷന് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിൽ ബോളിവുഡിലെയും കോളിവുഡിലെയും പ്രമുഖ സംഘടന സംവിധായകരാണ് കൊറിയോഗ്രഫി കൈകാര്യം ചെയ്യുന്നത്. പുതുമുഖ പ്രതിഭയാണ് നായികയായി എത്തുന്നത്. ഗൗതമി നായർ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. നന്ദു, മണികണ്ഠൻ ആചാരി, പ്രമോദ് വലിയനാട്, ശരത് പ്രഭ, അഭിരാം രാധാകൃഷ്ണൻ, PN സണ്ണി, സിറാജുദ്ദീൻ നാസർ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു. നാഗശ്വിൻ സംവിധാനം ചെയ്ത് പ്രഭാസ്, ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ എന്നിവരുൾപ്പെടെയുള്ള വൻ താരനിരയെ ഉൾപ്പെടുത്തി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സയൻസ് ഫിക്ഷൻ മിത്തോളജിക്കൽ ചിത്രമാണ് കൽക്കി 2898 AD. June 27 പുറത്തിറങ്ങിയതു മുതൽ ഗംഭീര പ്രതികരണമാണ് ചിത്രം നേടുന്നത്. പുരാണ കഥകളെ ഫ്യൂച്ചറിസ്റ്റിക് വീക്ഷണത്തോടെ അവതരിപ്പിക്കുന്ന ചിത്രം തുടരും എന്ന് സൂചിപ്പിച്ച് ഒരു ക്ലിഫ് ഹാങ്ങറോടെയാണ് അവസാനിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എപ്പോൾ എത്തും എന്ന ചോദ്യമാണ് ഉയരുന്നത്. ചിത്രത്തിന്റെ ഒരു പ്രമോഷനിടെ പ്രഭാസ് ചിത്രത്തിന്റെ ലോകം വലുതാണെന്നും അത് ഒരു ചിത്രത്തിൽ പറഞ്ഞു പോകുന്ന കഥയായി അല്ല നാഗാശ്വിൻ അവതരിപ്പിക്കുക എന്നും സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ആദ്യ ചിത്രത്തിന്റെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കിയാണ് യൂണിവേഴ്സ് ഉണ്ടാക്കുക എന്ന സൂചന നാഗാശ്വിൻ നേരത്തെ നൽകിയിരുന്നു. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉറപ്പായി എന്ന വിവരമാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നാഗാശ്വിൻ തന്നെ ഇത് സ്ഥിരീകരിച്ചെന്നാണ് വിവരം. 3 ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒരുക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഒരു ഡിസ്റ്റോപ്പിയൻ കാലഘട്ടത്തിലാണ് കൽക്കി 2898 AD ആരംഭിക്കുന്നത്. മഹാഭാരതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒപ്പം ഹിന്ദു മിത്തോളജി പ്രകാരം അവസാന അവതാരം എന്ന വിശ്വാസവും ചിത്രം സ്വീകരിക്കുന്നുണ്ട്. മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിന് 6000 ശേഷം അവസാന നഗരമായ കാശിയെ ഏകാധിപത്യ പരമോന്നത യാക്സിൻ ഭരിക്കുന്ന ഒരു ലോകത്തിലാണ് കഥ നടക്കുന്നത്. പ്രഭാസ് ഭൈരവ എന്ന റോളിലും അശ്വത്ഥാമാവായി അമിതാഭ് ബച്ചനും എത്തുന്നു. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം ചിത്രം നേടിയത് 191.5 crore ആണെന്ന് നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് അറിയിച്ചിരുന്നു. ഇതോടെ ഇന്ത്യൻ സിനിമയിലെ 3rd വലിയ ഓപ്പണിംഗ് ആയിരിക്കുകയാണ് ചിത്രം.
223 കോടി നേടിയ RRR 217 കോടി നേടിയ ബാഹുബലി രണ്ടാമതുമാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിലുള്ളത്. അതേസമയം പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി വന്നതോടെ ഈ വാരാന്ത്യത്തിൽ ചിത്രം വൻ നേട്ടമുണ്ടാക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. നടിയും റേഡിയോ ജോക്കിയുമായ മീരാ നന്ദൻ ഗുരുവായൂരിൽ വിവാഹിതയായി. ഇന്ന് പുലർച്ചെയായിരുന്നു വിവാഹം. ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജുവാണ് വരൻ. കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളുമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു മീരയുടേത്. മാട്രിമോണി സൈറ്റ് വഴി പരിചയപ്പെട്ട ഇരുവരും പിന്നീട് വീട്ടുകാരുടെ ആശീർവാദത്തോടെ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു. മുല്ല എന്ന സിനിമയിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ നടിയാണ് മീരാ നന്ദൻ. തനി നാടൻ ലുക്കിലെത്തി പ്രേക്ഷകരെ രസിപ്പിച്ച മീര നിലവിൽ സിനിമയിൽ സജീവമായിരുന്നില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തം വിശേഷങ്ങൾ എന്നും മീര പങ്കുവച്ചിരുന്നു. അടുത്തിടെ മീര വിവാഹിതയാകാൻ പോകുന്നു എന്ന വിവരം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരുന്നു. വിവാഹ നിശ്ചയത്തിന് പിന്നാലെ വരൻ ശ്രീജുവിനൊപ്പമുള്ള ചിത്രങ്ങൾ അന്ന് മീര പങ്കുവച്ചപ്പോൾ കടുത്ത സൈബർ ആക്രമണം നേരിട്ടിരുന്നു. കൊച്ചി എളമക്കര സ്വദേശിനിയാണ് മീരാ നന്ദൻ. ലാൽ ജോസ് ചിത്രമായ മുല്ലയിലൂടെ 2008 സിനിമ അരങ്ങേറ്റം നടത്തിയത്. കൊച്ചി ഇളമക്കര സ്വദേശിനിയായ മീരാ നന്ദൻ ലാൽ ജോസ് ചിത്രം മുല്ലയിലൂടെ 2008 സിനിമാ രംഗത്ത് അരങ്ങേറ്റം നടത്തിയത്. തൊട്ടടുത്ത വർഷം വാൽമീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലും 2011 ജയ് ബോലോ തെലങ്കാന എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും 2014 കരോഡ്പതി എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും അരങ്ങേറി. പുതിയ മുഖം എൽസമ്മ എന്ന ആൺകുട്ടി, അപ്പൂത്തിക്കിരി തുടങ്ങിയവയാണ് താരത്തിന്റെ ശ്രദ്ധേയ ചിത്രങ്ങൾ. നിലവിൽ ദുബായിൽ നിന്നുള്ള മലയാളം റേഡിയോ സ്റ്റേഷനിൽ ആർജയാണ് നടി. ഈ വർഷം പുറത്തെത്തിയ എന്നാലും എൻ്റെ അളിയ എന്ന ചിത്രമാണ് മീര അഭിനയിച്ച് പുറത്തെത്തിയ അവസാന ചിത്രം.